കാട്ടാനയുടെ ശല്യത്തിൽ പ്രതിരോധിക്കാനായി ഏറെ പ്രയാസപ്പെടുകയാണ് വനമേഖലയോട് തൊട്ടുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ. കാട്ടാന ശല്യത്തിനെതിരെ സ്വന്തമായി തന്നെ വൈദ്യുതി തൂക്കുവേലി നിർമ്മിക്കുന്ന കർഷകനായി രാജഗിരിയിലെ പുത്തൻപുരയിൽ ജിജു എന്ന കർഷകൻ. കാട്ടാനശല്യം കൊണ്ട് പൊറുതിമുട്ടുന്നതാണ് മലയോര കർഷകരുടെ സ്ഥിതി. ആനശല്യം ചെറുക്കാൻ പലവിധ സഹായങ്ങളും തേടിയിട്ടും കാട്ടാനശല്യം കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ മലയോരത്തെ കർഷകർ സ്വന്തമായി തന്നെ വൈദ്യുതി തൂക്കുവേലി നിർമ്മിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിയിലാണ് പുത്തൻപുരയിൽ ജിജോ എന്ന കർഷകൻ സ്വന്തമായി വൈദ്യുതി തൂക്കുവേലി നിർമ്മിക്കുന്നത്. രാജഗിരി ഇടക്കോളനി എന്ന് പറയുന്ന പ്രദേശത്ത് കാട്ടാനശല്യം വളരെ രൂക്ഷമായി തുടരുകയാണ്. നിരവധി ആൾക്കാരുടെ കൃഷി നാശം സംഭവിച്ചു. അപ്പോൾ എൻ്റെ പറമ്പിന് അടുത്തുവരെ ആന വന്നുവെങ്കിലും നിലവിൽ ആന കയറിയിട്ടില്ല. അപ്പോൾ ആനയെ പ്രതിരോധിക്കാൻ വേണ്ടി കൺവെൻഷൻ ആയിട്ടുള്ള സാധാരണ ഫെൻസിങ് ഫലപ്രദമല്ല എന്നറിഞ്ഞത് കാരണം ഇപ്പോൾ ഏറ്റവും നൂതനമായിട്ടുള്ള ഹാങ്ങിങ് സോളാർ ഫെൻസ് എന്ന് പറയുന്ന സംവിധാനം നമ്മളിവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 4 മീറ്റർ ഉയരത്തിൽ കൂടെ നമ്മൾ 2.59 mm വണ്ണമുള്ള ഈ സ്റ്റീലിൻ്റെ വയറ് നമ്മൾ വലിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ ഫെൻസിങ് വയറ് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സോളാർ ഉപയോഗിച്ച് ഇതിന് ചാർജ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേക്കൂടെ പാസ് ചെയ്യുന്നത് ആനയ്ക്ക് ഒരു കാരണവശാലും ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല. കാരണം ആന ഇങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ അത് ഈ കമ്പിയിലേക്ക് തട്ടിയിട്ട് അത് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഫെൻസിങ്ങിനോടൊരു പോരായ്മ എന്ന് പറയുന്നത് ആനയ്ക്ക് അടുത്ത് മരമുണ്ടെങ്കിൽ ആന ഒരു മരം തള്ളിയിട്ട് ആ ഫെൻസിങ്ങിനെ മുകളിലേക്ക് വീഴുകയും ഫെൻസിങ് തകർത്ത് അകത്ത് കയറുകയും ചെയ്യുന്നു. അപ്പോൾ നിലവിൽ ഇപ്പം ഏറ്റവും അധികം വന്യമൃഗശല്യമുള്ള വയനാട്, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി, ഇടുക്കി ജില്ല, ഈ പ്രദേശങ്ങളിൽ തൃശ്ശൂർ, ഇവിടെയെല്ലാം ഇത് ഈ ഹാങ്ങിങ് ഫെൻസിങ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് വനംവകുപ്പ് മുൻകൈയെടുത്ത് പുളുങ്ങോ മുതൽ ജോസ്ഗിരിയുള്ള പ്രദേശങ്ങളിൽ വനാതിർത്തികളിൽ ഈ ഫെൻസിങ് സ്ഥാപിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. രാജഗിരി ഇടക്കോളനിക്ക് സമീപം കാര്യംകോട് പുഴയോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ 1 കിലോമീറ്റർ ദൂരത്തിലാണ് ജിജോ വൈദ്യുതി തൂക്കുവേലി നിർമ്മിക്കുന്നത്. ഏകദേശം 3 ലക്ഷത്തോളം രൂപയാണ് ഇതിന് ചിലവ് വരുന്നത്. ഏതാനും നാളുകളായി ഇടക്കോളനിയിലും പരിസരത്തും കാട്ടാനശല്യം രൂക്ഷമാണ്. പുഴകടന്ന് കാട്ടാനകൾ തൻ്റെ കൃഷിയിടത്തിലേക്കും വരാൻ തുടങ്ങിയതോടെയാണ് വിളകൾ സംരക്ഷിക്കാൻ മറ്റു മാർഗമില്ലാതെ ഇദ്ദേഹം വൈദ്യുതി തൂക്കുവേലി നിർമ്മിക്കാൻ ഇറങ്ങിത്തിരിച്ചത്. തൻ്റെ പരിശ്രമത്തിന് സ്വതന്ത്ര കർഷക സംഘടനയായ കിഫയുടെ സഹായവുമുണ്ടെന്ന് ജിജോ പറഞ്ഞു. വനംവകുപ്പിൻ്റെ സഹായത്തോടെ തദ്ദേശ സ്ഥാപനങ്ങൾ വനാതിർത്തിയിൽ വൈദ്യുതി വേലി സ്ഥാപിക്കുന്നുണ്ടെങ്കിലും കാട്ടാനയെ തുരത്താൻ ഇത് പര്യാപ്തമല്ല. വൈദ്യുതി തൂക്കുവേലി നിർമ്മിക്കാനുള്ള ചെലവ് ചെറുകിട കർഷകർക്ക് താങ്ങാനാവുന്നതല്ല. അതിനാൽ ഇത്തരം വേലികൾ നിർമ്മിക്കുന്ന കർഷകർക്ക് അർഹമായ സബ്സിഡി അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യമുയരുന്നുണ്ട്.